ഉൾപ്പെടുത്തി എന്ന് മാത്രം അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. സർ, അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ കേസുമായി ഉണ്ടായിട്ടുള്ള സംഭവത്തിനോടനുബന്ധിച്ച് പുതുതായി കൊട്ടേഷൻ സംഘത്തിന്റെ CPIM നിയന്ത്രിക്കുന്നതായിട്ടുള്ള കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഫേസ്ബുക്ക് പേജിൽ അവർ നടത്തിയതായിരിക്കുന്ന കമന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ചട്ടവും റൂളും പ്രകാരമല്ലാത്ത ഒരു കാര്യവും രേഖയിൽ ഉണ്ടാവില്ല. അതൊക്കെ പറയാം. ചട്ടവും റൂളും പ്രകാരമല്ലാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. ചട്ടവും റൂളും പാലിക്കാത്ത ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. യെസ്, സഭാരേഖയിൽ ഉണ്ടാവില്ല. ചട്ടവും റൂളും ലംഘിച്ചിട്ടുള്ള ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. എനിക്ക് 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 പകരം സമയം തന്നാ മതി. യെസ് യെസ്, ഞാൻ കൃത്യമായിട്ടുള്ള എവിഡൻസിന്റെയും കൃത്യമായിട്ടുള്ള ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളതും പറയുന്നതും. സർ, ജന്മികുടിയാൻ സമരവും അതിന്റെ ഭാഗമായ നെല്ലുവാരൽ സമരവും ധീര രക്തസാക്ഷികളും പിറന്ന തില്ലങ്കരിയിൽ വീണ്ടും ഒരു പോരാട്ടം നടക്കുകയാണ് സർ. അത് ജന്മിയും കുടിയാനും തമ്മിലുള്ളതായിരിക്കുന്ന പോരാട്ടമല്ല, അത് കൊല ചെയ്തവനും അവരെ കൊല്ലിച്ചവനും തമ്മിലുള്ളതായിരിക്കുന്ന പുതിയ പോരാട്ടമാണ് സർ. 2018 February 12 എടയന്നൂരിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന ഷുഹൈബിനെ അതിഭീകരമായിട്ടാണ് സർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഒരു തട്ടുകടയിൽ സുഹൃത്തുക്കളോടൊപ്പം ചായ കുടിക്കുമ്പോൾ ഒരു ഭീകര കൊട്ടേഷൻ സംഘം, അത് അയച്ചവരെ കുറിച്ച് കൃത്യത എല്ലാവർക്കുമുണ്ട്, ഫോർ രജിസ്ട്രേഷൻ വെഹിക്കിളിൽ വന്ന് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു ചെറുപ്പക്കാരനെ സമൂഹത്തിന് വേണ്ടി നിലപാടെടുത്ത് സാമൂഹ്യ ചംക്രമണത്തിൽ ഏറ്റവും മനോഹരമായി സർഗാത്മകമായി ഇടപെട്ടതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മരം വെട്ടുന്നത് പോലെ, മീൻ വരുങ്ങുന്നത് പോലെ 41 വെട്ട് അരയ്ക്ക് താഴെ വെട്ടി കൊലപ്പെടുത്തിയതായ അതീവ ഗുരുതരമായിട്ടുള്ള കേസിൽ പിടിക്കപ്പെട്ടതായിരിക്കുന്ന 111 പ്രതികളിൽ 5 പേർ തെരൂർ പാലയോട്ടുകാരും 6 പേർ തില്ലങ്കരിക്കാരും, ഇതെല്ലാം തന്നെ CPM നടത്തിയതായിരിക്കുന്ന കൊട്ടേഷൻ സംഘവുമാണ് സർ. റൂളും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും രേഖയിൽ ഉണ്ടാവില്ല. ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും രേഖയിൽ ഉണ്ടാവില്ല. ഈ പ്രതികളിൽ ഏറിയ പങ്ക് പ്രതികളെയും പുറത്താക്കിയ പാർട്ടി കോൺഗ്രസ് അല്ല, ലീഗല്ല, CPIM ആണ്. 1, 2, ആകാശ് തില്ലങ്കരിയെ പുറത്താക്കുന്നതിന് മുമ്പ് അച്ഛനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മകനെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞതും ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയേണ്ടതില്ല. മക്കളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമ്പോ അച്ഛനെ കൂട്ടി വരണം എന്ന് പറയുന്നത് പോലെ അച്ഛനെ വിളിച്ച് സംസാരിച്ചവരാണ് ഇവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതോ എന്നുള്ളതും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സർ. സർ, ആരാണ് ഷുഹൈബ് സർ? യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലനായ പ്രവർത്തകൻ, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ നേതൃത്വം കൊടുക്കുന്നവൻ, വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ നേതൃത്വം കൊടുത്തവൻ, ആശുപത്രിയിൽ രക്തം നൽകാൻ നേതൃത്വം കൊടുത്തവൻ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കാൻ നേതൃത്വം കൊടുത്തവൻ, സ്വന്തം അവയവം മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചവൻ, ഒരു SYS ഊർജ്ജസ്വലനായിരിക്കുന്ന പ്രവർത്തകൻ. സർ, ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഒരു പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ആകാശ് തില്ലങ്കരിയും ഇവരും തമ്മിൽ നേരിട്ട് വല്ല ബന്ധമുണ്ടോ? ആകാശ് തില്ലങ്കരി എന്ന് പറയുന്ന സ്ഥലം എടയന്നൂർ, ഈ സ്ഥലം കഴിഞ്ഞ് ഇരിക്കൂറ് കഴിഞ്ഞ് മട്ടന്നൂർ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേണം തില്ലങ്കരിയിലേക്ക് എത്താൻ. ഇവർ തമ്മിൽ പരസ്പര ബന്ധമില്ല. FIS മറ്റുള്ള രേഖകളും എല്ലാം തന്നെ വളരെ കൃത്യമാണ്, ആധികാരികമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രഭാവം എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല സർ. സർ, എന്റെ അടിയന്തര പ്രമേയത്തിന്റെ അടിസ്ഥാനം 2023 February 15 ഷുഹൈബ് വധക്കേസിലെ 1st ആകാശ് തില്ലങ്കരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഒരു കമന്റ് നടത്തി. ആ കമന്റിന്റെ രക്തച്ചുരുക്കം ഇതാ. സർ, ഞാൻ ഈ കൊലപാതകം ഇവൻ പറയാ, ഇത് പാർട്ടിക്ക് വേണ്ടി നടത്തിയ കൊലപാതകമാണ്. പാർട്ടി നേതാക്കളാണ് എന്നെ ഇത് ചെയ്യിപ്പിച്ചത്. ഞങ്ങൾ വാ തുറന്നാൽ പലർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ആരാ പറയുന്നത്? ആകാശ് തില്ലങ്കരി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് നടപ്പിലാക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നതായിരിക്കുന്ന ആളുകൾക്ക് സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തതായിരിക്കുന്ന ഞങ്ങൾക്കോ ഞങ്ങൾക്ക് പടിയടച്ച് പിണ്ടവും പട്ടിണിയും. ഇത് പറയുന്നത് ആരാണ് സർ?
കൊലപാതകത്തിലെ ഒന്നാം പ്രതിയാണ് സർ. ഈ കേസ് ഇപ്പോ 173(8) അനുസരിച്ച് പുതിയൊരു വെളിപ്പെടുത്തൽ വന്നാൽ വളരെ ഗൗരവതരമായി പുനരന്വേഷണത്തിനും പുതിയ തെളിവിന്റെ അടിസ്ഥാനത്തിലേക്ക് പോകണ്ടേ? അതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞതായിരിക്കുന്ന കാര്യം തീർത്തും ഈ കാര്യം ഉൾപ്പെട്ടിട്ടില്ല എന്ന് അങ്ങേ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സർ, ഇവിടെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട് സർ. ഗൗരവമായി മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രി കൂടിയായ അങ്ങയുടെ സർക്കാരിന്റെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. സർ, ഈ കേസിൽ നിങ്ങൾ പറയുന്നു ആകാശ് തില്ലങ്കരി നിങ്ങളതല്ല, ക്വട്ടേഷൻ നിങ്ങൾ കൊടുത്തതല്ല സർ, ക്വട്ടേഷൻ നിങ്ങൾ കൊടുത്തതല്ല, ഇവരുമായി CPIM യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു, ഹൈക്കോടതിയിൽ ഉപ്പയും ഉമ്മയും കൊടുത്തതായിരിക്കുന്ന കേസിൽ ഹാജരായ ഈ പ്രതികൾക്ക് വേണ്ടി, സർക്കാരിന് വേണ്ടി, ആഭ്യന്തര വകുപ്പിന് വേണ്ടി സംസാരിക്കാൻ വന്നത് ആരാണ് സർ? വിജയ് ഹസാരെ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പ്രമുഖ ക്രിമിനൽ അഭിഭാഷകർ. രണ്ട്, സുപ്രീം കോടതിയിൽ ആരാണ് സർ? കേസ് നടത്താൻ ഒരുപാട് വക്കീലന്മാർ സ്റ്റേറ്റിനുണ്ടല്ലോ. ഒരു സ്റ്റേറ്റിന്റെ ഒരു വക്കീലിനെയും ഹാജരാക്കാതെ BJP സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്ററായി സേവനം ചെയ്ത രഞ്ജിത് കുമാറിന്റെ ഏറ്റവും ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതിയിൽ വെച്ചത്. ഞങ്ങൾ ചോദിക്കുന്നു, ആകാശ് തില്ലങ്കരി നിങ്ങളുടെ മടിയിലാണ് എന്നുള്ളതിന് ഇതിൽ പരം വല്ലതായിരിക്കുന്ന വല്ല തെളിവ് വേണോ സർ? സർ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ കൊട്ടേഷൻ അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് സർ ഖജനാവിൽ നിന്ന് 86,40,000 രൂപ ചെലവാക്കി വക്കീലിനെയും 664,961 രൂപ ചെലവഴിച്ച് ഈ വക്കീലന്മാർക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ, ഇവർക്ക് താമസിക്കാൻ ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യാൻ, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് ഈ കൊലപാതക കേസിലെ പ്രതികൾ VIP ക്വട്ടേഷൻ പ്രതികളല്ല ആയതുകൊണ്ടല്ലേ സർ? ആ ചോദ്യത്തിന് ഇവർ മറുപടി പറയണം. സർ, ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഇവിടെ കൂടുതൽ കാര്യത്തിലേക്കൊന്നും പോണ്ട സർ, ക്വട്ടേഷൻ ഏറ്റെടുത്തതായിരിക്കുന്ന പ്രതി തന്നെ പറയാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തെളിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? കേരളത്തിലെ ഭരണകൂടത്തിന് ആവശ്യമുണ്ടോ? സർ, ഒരു കാര്യം കൂടെ ചോദിക്കുന്നു, ഈ പാർട്ടി ഈ ഏറ്റവും വലിയതായിരിക്കുന്ന കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന പ്രതികൾ, ഈ പ്രതികള് VIP പ്രതികളാണ്. ആ VIP പ്രതികൾക്ക് കിട്ടിയതായ ആനുകൂല്യം, നിയമപരമായ സഹായം മാത്രമല്ല സർ, ഇവർ ജയിലിൽ പോയി. ജയിലിൽ പോയപ്പോ ഈ ഒന്നാം പ്രതിക്ക് കണ്ണൂർ ജയിലിൽ വെച്ച് തന്റെ സ്വന്തം കാമുകിയുമായി സംസാരിക്കാൻ, സല്ലപിക്കാൻ 6 മണിക്കൂർ ആഭ്യന്തര വകുപ്പിന്റെ, ജയിൽ വകുപ്പിന്റെ കീഴിലുള്ള ജയിലിൽ സൗകര്യം ചെയ്തു കൊടുത്തത് ഇത് VIP പ്രതിയായതുകൊണ്ടല്ലേ? പറയണം നിങ്ങൾ, ഇത്രയധികം സൗകര്യം, എല്ലാ തലത്തിലും സൗകര്യം ഈ ക്വട്ടേഷൻ പ്രതികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. സർ, ഈ ഷുഹൈബിനെ കൊല്ലാൻ വന്നതായിരിക്കുന്ന പ്രതികൾ സഞ്ചരിച്ച കാർ, എല്ലാ കേസിലും വാഹനമുണ്ടാകും CPMന്റെ കയ്യിൽ, അതെല്ലാ കേസിലും ഉണ്ട്. TP വധക്കേസിന്റെ പ്രതികൾ സഞ്ചരിച്ചത് മാഷാല്ലാ സ്റ്റിക്കർ ഒട്ടിച്ച കാറാണ്. സർ, ശരത്ലാൽ കൃപേഷ് അവരെ കൊല്ലാൻ നിയോഗിച്ചതായിരിക്കുന്ന പ്രതികൾ അവർ സഞ്ചരിച്ചത് മറ്റു കാറുകളിലാണ്, വെളുത്തുള്ളി പ്രദേശങ്ങളിലേക്ക് കടന്നുപോയത് നമ്മളറിയാം. സർ, ഇവിടെ പാപ്പിനിശ്ശേരി ഭാഗത്തു നിന്നാണ് സർ ഈ പ്രതികൾ വന്നത് കാറിൽ. ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ആ കാറിന്റെ ഉടമയെയും ആ കാറിന് ഹയർ ചെയ്തതായിരിക്കുന്ന ആളുകളെയും ഈ കേസിന്റെ പ്രതികളായി നിങ്ങൾ ചാർജ് ഷീറ്റ് നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചോ? മറ്റൊരു സർ, രണ്ട് മിനിറ്റ് കൂടെ പറഞ്ഞു സർ. സർ, UAPS സെക്ഷൻ 15, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു, UAPS സെക്ഷൻ 15(a)(1), ബൈ യൂസിംഗ് ബോംബ്സ്, dynamite or other explosive substances or inflammable substances or by last bagam or by any other means of whatever nature to cause or likely to cause death or injuries to any person or persons. Sir, High Court single bench paranju UAPA ee case il attract cheyanam. Naan chodikkunnu, CBI inneshikanam? സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരായി സുപ്രീം കോടതി അഭിഭാഷകന്മാരെ കൊണ്ടുവന്ന് UAPS സെക്ഷൻ ചുമത്താതെ ഈ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, ഇവർക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചത് നിങ്ങൾ നടത്തിയതായിരിക്കുന്ന ക്വട്ടേഷന്റെ അടിസ്ഥാനത്തിലല്ലേ? സർ, എടയന്നൂരിൽ ഒരു പ്രകടനം നടന്നു സർ, ഇവൻ ഷുഹൈബ് കൊല്ലപ്പെടുന്നതിന്റെ തൊട്ട ദിവസങ്ങളിൽ അവിടെ വിളിച്ച മുദ്രാവാക്യം, നിന്നെ തൊട്ടും സൂക്ഷിച്ചോ,
അരിഞ്ഞു വീഴ്ത്തും സൂക്ഷിച്ചോ. CPM മതി CPM. ആ മുദ്രാവാക്യത്തിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന മുൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള പ്രതികളെ വിളിച്ചു വരുത്തിയോ, അവരെ ചോദ്യം ചെയ്തോ, അവർക്ക് ചാർജ് ഷീറ്റ് നൽകാൻ ആവശ്യമായ നടപടികൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുത്തോ. വധിക്കാനുള്ള കൊട്ടേഷൻ നൽകിയും സ്വർണ്ണ കള്ളക്കടത്തിന് കൂട്ടുനിന്നും അതിന്റെ ഓഹരി പറ്റിയും പ്രതികൾക്ക് ട്രോഫി നൽകിയും എല്ലാം നേതൃത്വം കൊടുക്കുന്നത് DYFI CPIM നേതൃത്വമാണ്. ക്രമപ്രകാരമല്ലാത്ത ഒരു കാര്യവും രേഖയിൽ ഉണ്ടാവില്ല. ക്രമപ്രകാരമല്ലാത്ത ഒരു കാര്യവും രേഖയിൽ ഉണ്ടാവില്ല. DYFI നേതാവ് ഷാജിറാൻ ട്രോഫി കൊടുത്ത്. രണ്ടാമത്തെ കാര്യം സർ, ഷുഐബ് വധക്കേസിനെ തുടർന്ന് ഫെബ്രുവരി മാസം 21-ാം തീയതി കണ്ണൂർ കലക്ടറേറ്റിൽ സമാധാന യോഗം നടന്നു. അതിൽ ബഹുമാനനായ മുൻ നിയമമന്ത്രി AK ബാലൻ പങ്കെടുത്തു. അവിടെ വെച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു സർ, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് CBI അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല, ഞങ്ങൾ ഒരുക്കമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഒരു കാര്യം ചെയ്തു, AK ബാലൻ പറഞ്ഞതിനെ അങ്ങ് തുടച്ചു മാറ്റി. അങ്ങ് പറഞ്ഞു CBI അന്വേഷണമില്ല. ആ CBI അന്വേഷണമില്ല എന്ന് അങ്ങ് കാരണം ഒരൊറ്റ കാരണമാണ്, പ്രതികളെ സംരക്ഷിച്ച പ്രതികളെ സംരക്ഷിക്കണം എന്നുള്ള ഏക കാരണമാണ് സർ. ഞാൻ ഒരൊറ്റ കാര്യം പറയാം സർ, 33 കേസിലെ പ്രതി, അതിൽ നിരവധിയായിട്ടുള്ള ഹൈക്കോടതി പോലും വിമർശിച്ചതായിരിക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങി, ഒരു വെള്ളക്കടലാസിൽ ഒരു റിപ്പോർട്ട് പോലും ചോദിക്കാതെ UN സിവിൽ സർവീസ് അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിക്കെതിരായി CBI അന്വേഷണത്തിന് ശുപാർശ. CBI അന്വേഷണം ഇല്ലാതിരിക്കാൻ ആരെയും തലയിറങ്ങിയിരിക്കുകയാണ് സർ. ഒരൊറ്റ ചോദ്യം കൂടെ ഒരൊറ്റ ചോദ്യം കൂടെ, ഇതിന്റെ ക്രിമിനൽ കോൺസ്പിറസി, ഇതിൽ ഉന്നതരായ ആളുകൾക്ക് പങ്കാളിത്തമുണ്ട്, വലിയ ആളുകൾക്ക് പങ്കാളിത്തമുണ്ട്. പി ജയരാജൻ അതുകൊണ്ട് പുറത്തു വരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി.